മഴ കണ്ണീർ മഴയായപ്പോൾ നമ്മൾ കേരളീയർക്ക് 3 നാൾ കൊണ്ട് നഷ്ടപ്പെട്ടത് 12 പ്രിയപ്പെട്ടവരെയാണ്. എല്ലാവിധ ജാഗ്രതയോടെയും ഇരിക്കുമ്പോഴാണ് പഴുതു കിട്ടിയപ്പോൾ മരണമെത്തി 12 പേരെയും കൊണ്ടുപോയത്. മഹാമാരിയും പ്രളയ ഭീഷണിയും കൂടുന്തോറും പരസ്പരം സഹായമനസ്കരായിരിക്കാൻ നമ്മൾ കോർത്ത കൈകൾ അഴിയാതിരിക്കാൻ പരസ്പരം പ്രാർത്ഥിക്കണമെന്നാണ് കണ്ണൂർ പേരാവൂർ നെടുമ്പുറം ചാലിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ ഒരു പൂവ് ഒഴുകിപ്പോകുന്ന ലാഘവത്തോടെ നഷ്ടപ്പെട്ട 2.5 വയസ്സുകാരി നുമ തസ്മിന്റെ ഓർമ്മകൾ നമ്മോട് പറയുന്നത്. ക്യാമറ കണ്ണുകൾ നിറയാതെ ഈ ദൃശ്യം പകർത്താനോ പറയാനോ നമുക്ക് സാധ്യമല്ല. നുമ തസ്മീൻ മലവെള്ളപ്പാച്ചിലിൽപ്പെട്ട പേരാവൂർ നെടുമ്പുറം ചാൽ കുടുംബക്ഷേമ ഉപകേന്ദ്രത്തിനു സമീപത്തെ കാഴ്ചകളാണിത്. കഴിഞ്ഞ ദിവസം സന്ധ്യയോടെയാണ് നാടിനെ കണ്ണീരിലാറ്റിയ ദുരന്തം ഉണ്ടായത്. നുമ തസ്മീനിന്റെ ഉമ്മ ചെങ്ങന്നൂർ സ്വദേശിനി നദീറ ജോലി ചെയ്യുന്ന ഈ ഉപകേന്ദ്രത്തിന് തൊട്ടടുത്താണ് ഇവർ താമസിച്ചിരുന്നത്. വെള്ളത്തിന്റെ ഇരമ്പൽ കേട്ട് വീടിന് പുറത്തേക്ക് വന്ന നദീറയും അവരുടെ ഉമ്മയും അപകടം മനസ്സിലാക്കി കൊച്ചു നുമയുമായി പുറത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് നുമ ഒഴുക്കിൽപ്പെട്ടത്. ഒഴുകിവന്ന മരക്കഷ്ണം അടിച്ച് അവളുടെ ഉമ്മയുടെ കൈപ്പിടിയിൽ നിന്ന് വഴുതി അവൾ ഒഴുക്കിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. രാത്രി തന്നെ സംഭവസ്ഥലത്തെ ഭയാനക ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോപ്പുലർ ഫ്രണ്ട് R&R ടീമും നാട്ടുകാരും ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും കുഞ്ഞിനെ കണ്ടെത്താനായില്ല. ചൊവ്വാഴ്ചയാണ് അവളുടെ ചേതനയേറ്റ കുഞ്ഞുദേഹം ലഭിച്ചത്. ഒരു നാട് തന്നെയാണ് പെരുമഴയിലും ആ മാലാഖയുടെ മുഖം അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത്. നുമ തസ്മീൻ നമ്മുടെ പഴയ ഒരു ഓർമ്മയാവാൻ പാടില്ല, മറിച്ച് ജാഗ്രതയുടെയും കരുതലിന്റെയും വിലപ്പെട്ട അർത്ഥം ഓർമ്മിപ്പിക്കുന്ന മാലാഖമുഖമാവേണ്ടതുണ്ട് അവൾ. നമ്മുടെ എല്ലാവരുടെയും മകളാണവൾ. നമ്മുടെ മക്കൾക്ക് അവളുടെ മുഖവും നിഷ്കളങ്കതയുമാണുള്ളതെന്നും നമുക്ക് മറക്കാതിരിക്കാം.